നമസ്കാരം, എസ് ജി പുഞ്ചപ്പാട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കോളേജിലുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ലെങ്തി വീഡിയോ നമുക്കറിയില്ല, എന്തായാലും വീഡിയോ മുഴുവൻ കാണാം. ഒരുപാട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം വീഡിയോ ചെയ്തത് നമ്മളെ അശ്വതി ടീച്ചറെ കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ഗ്യാപ്പായി. അനുമോഷം അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയല്ല, ഈ ഇടയ്ക്കുള്ള പരിപാടികൾ നമ്മൾ പറയാം. അപ്പോൾ എന്താണ് തിരക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിലെ ഓണപ്പരിപാടികളുടെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതേപോലെ നാട്ടിൽ കുറച്ച് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മളേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് വീഡിയോ അധികം ചെയ്യാത്ത. നല്ല മഴയാണ്, മഴ നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കുക. ഇന്നിപ്പോൾ ഇന്ന് ചെയ്തില്ലേ, നാളെ നമ്മൾ തിരക്കപ്പെട്ടു പോകും, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ചെയ്യണത്. അപ്പോൾ അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഓണപ്പരിപാടി കോളേജിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾക്ക് അതിന് കിട്ടാത്തതിൻ്റെ കഴിഞ്ഞ തേർഡ് ഇയർസിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തേർഡ് ഇയർ, സെക്കൻഡ് ഇയർ, അതേപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് ഇയർ, പ്ലസ് ടുക്കാർ, പ്ലസ് വണ്ണുകാർ, നിലവിൽ അഡ്മിഷൻ എടുത്ത പ്ലസ് വണ്ണുകാർ എല്ലാവരും കൂടി വെച്ചിട്ട് നമ്മൾ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഗംഭീരമായിട്ടുള്ള മെഗാ തിരുവാതിരക്കളി ഉണ്ട്, അതേപോലെ തന്നെ ശിങ്കാരിമേള ഉണ്ട്, വഞ്ചിപ്പാട്ട്, മറ്റേ അങ്ങനെയുള്ള ഓണപ്പരിപാടികളെ ബന്ധപ്പെട്ട എല്ലാതും ഉണ്ട്. ഒപ്പം അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, നമ്മളെ ഗെയിംസ്, അങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ട്. അതാണ് ഓണപ്പരിപാടികളുടെ പ്ലാന്. അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ നമ്മൾ ഇന്നോ നാളെയായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല തിരക്കപ്പെട്ടു, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം ആക്ടിവിറ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോളേജിൽ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും പ്ലാനിങ്ങിലില്ല. ഓണം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പരിപാടികളെ കുറേ പ്ലാനിങ് ഉണ്ട്. നാട്ടിൽ ഈ പ്രാവശ്യം ഇതേപോലെ തന്നെ കൊറോണ കഴിഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതങ്ങനെ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. അത് എന്ന് വെച്ചാൽ ഓണത്തിന് 4 ദിവസത്തെ പരിപാടിയാണ് നാട്ടിലുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ നടക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോളേജിലെ കുറച്ച് തിരക്കുകളും പേഴ്സണലായിട്ട് കുറച്ച് തിരക്കുകളും ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളെ വീഡിയോ വേണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ടാണ്. ഇനി പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രമേ അധികം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലെ വീട്ടിലെ, നാട്ടിലെ, അതേപോലെ തന്നെ ഇവിടെ കോളേജിലെയൊക്കെ പ്രധാനപ്പെട്ട വീഡിയോ ആണ് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവും, അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പുതിയ അഡ്മിഷൻ എടുത്ത ഒരുപാട് പേര് നമ്മളെ പുതിയ പുതിയ കമ്പനികളായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഫസ്റ്റ് ഇയറിലേക്ക് പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ട്. പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇനി ഫ്രഷേഴ്സ് ഡേയുടെ വീഡിയോ വരാനുണ്ട്. ഫ്രഷേഴ്സ് ഡേയുടെ ഒരു വീഡിയോ ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ റീച്ച് തന്നത്, വീഡിയോ ചെയ്യാനുള്ളൊരു ഒരു എനർജി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലെ നമ്മളെ പരിപാടികളുണ്ട്, നവംബറിലുണ്ട്, ടൂറുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് പരിപാടികൾ നമ്മളെ പ്ലാനിങ്ങിലുണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല ഫുഡ് ബ്ലോഗ്സ് ഇപ്പോൾ കുറേ ആളുകൾ ഇഷ്ടത്തോടെ ഷോർട്ട് വീഡിയോ, അതേപോലെ തന്നെ അങ്ങനത്തെ വീഡിയോസൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസ് ഉണ്ടാവും. അതേപോലെ നമ്മളേതായിട്ടുള്ള നാട്ടിലെ കുറച്ച് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരും എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഓണത്തിൻ്റെ ഇതൊക്കെയാണ് നമ്മളെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയ ആളുകൾക്ക് ഇപ്പോഴും നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇനിയും നമ്മളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക. പിന്നെ കുറേ പ്ലാനിങ് ഓണവുമായി ബന്ധപ്പെട്ട കുറേ പ്ലാനിങ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് കാണാം. ഇത്ര തന്നെയുള്ളൂ പ്രധാനമായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓണത്തിൻ്റെ ഒരു വീഡിയോ വെയ്റ്റിങ്ങിലാണ് പല ആളുകളും. നമുക്കറിയാം ഓണത്തിന് ഗംഭീരമായിട്ടുള്ള ഒരു ഫുൾ ലെങ്തി വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ആളുകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലൈവും പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓണപ്പരിപാടി കാണാനായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്ര തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടികൾ പ്ലാനിങ് ഒന്നുമില്ല. എന്തായാലും ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാമല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടെച്ച് നമ്മൾ അനുമാഷ കൂടി, എന്താ അനുമാഷ ഇവിടെ കറങ്ങിയിരിക്കുന്നുണ്ട്. അനുമാഷേ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഓണം, തിരുവോണം, ഉത്രാടം പരിപാടി, അതല്ലേ കോളേജിലെ നമ്മൾ പരിപാടി, വേറൊന്നുമില്ലല്ലോ. ഞാനൊന്ന് ജസ്റ്റ് ചെറിയ വീഡിയോ ആണ്. അപ്പൊ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടില്ല. ഇടയ്ക്ക് ഇപ്പൊ ഒരു അശ്വതര കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങളിവിടെ, ഞാനും അനുമാഷും ഉണ്ട്, മുർഷിദും ഉണ്ട്. അപ്പൊ ഓണത്തിന്റെ എന്തായാലും ഞങ്ങൾ മൂന്നാളും അതേപോലെ കോളേജിലെ എല്ലാവരും കൂടി ചേർത്തിട്ട് ഗംഭീരമായിട്ടുള്ള വീഡിയോ ഉണ്ടാവും. പിന്നെ നാട്ടിലത്തെ വീഡിയോ ഞങ്ങളൊരു ഓണത്തിനൊരു ചെറിയ പ്ലാൻ ഉണ്ട്. ഒരു ദിവസം ഒന്ന്
എല്ലാവരും കൂടി ജയമാഷും അനുമാഷും ഞാനും അതേപോലെ പ്രതിമാഷും കുറച്ച് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഒന്ന് കൂടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞു പോയ ആളുകളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് എന്താ വീഡിയോ ഇല്ലാത്ത, അതേപോലെ കുറേ ആളുകൾ ചോദിച്ചു. വീഡിയോ നമ്മൾ വിട്ടതല്ല, നമ്മൾ നമ്മളേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുള്ളത് കൊണ്ട് ഒന്ന് മാറ്റി വെച്ചത് മാത്രം. എന്നാലും ഓണത്തിന് ഗംഭീരമായിട്ടുള്ള പ്ലാനൊന്നുണ്ട് അല്ലേ? തിരുവാതിരക്കളി അതേപോലെ തന്നെ മറ്റുള്ള ഇത് ചിന്താരിമേളം ഇതുവരെ കാണാത്ത പരിപാടികളൊക്കെ നമ്മളെ പ്ലാനിലുണ്ട്. എന്തായാലും ഞാനും അനുമാഷൊക്കെ ഇവിടെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. ബാക്കി പിന്നെ ഇടയ്ക്കൊക്കെ റീല് വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ട്. ആ അതിനെ മാക്സിമം വരാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും വരും. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ, വീഡിയോ കാണുന്ന ആളുകൾ, ഫാമിലി കുറേ ആളുകൾ കാണുന്നുണ്ട് പറഞ്ഞു. ഇവിടെ കുട്ടികളുടെ ഫാമിലീസൊക്കെ കുറേ കാണുന്നുണ്ട് പറഞ്ഞു. ഗംഭീരമായിട്ടുള്ള ഒരു ഓണപ്പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 1000-1500 കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പരിപാടി. അതിൽ ശിങ്കാരിമേളം, അതേപോലെ മെഗാ തിരുവാതിരക്കളി, പിന്നെ വഞ്ചിപ്പാട്ട്, ഓണപ്പാട്ട്, മറ്റുള്ള പരിപാടികൾ എല്ലാം ഗംഭീരമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പരിപാടി. പിന്നെ ഫുഡ് മാത്രം ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. അന്ന് നല്ലൊരു കല്യാണം ഉണ്ട് നമ്മുടെ കോളേജിലുണ്ടായിരുന്ന രേവതി ടീച്ചറെ. അപ്പോൾ ഫുഡ് അങ്ങനെ പോയി. പിന്നെ കുട്ടികളാരെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും തരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും ഉണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും പായസം ഞങ്ങൾ കഴിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതങ്ങനെ നടക്കും. അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആളുകളും അതേപോലെ തന്നെ നിലവിൽ കോളേജിലുള്ളവരും കഴിഞ്ഞു പോയവരൊക്കെ ഓണത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഇമേജിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കാണാൻ ശ്രമിക്കാം. ഇനിയും ഒരുപാട് പുതിയ ആളുകളെ ഞങ്ങൾ വരവേൽക്കുന്ന പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭാവിയിൽ കാണാം. എന്തായാലും വലിച്ചു നീട്ടി ഞങ്ങൾ പോകുന്നില്ല. ഇവിടെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. ഇനിയും അടിപൊളി വീഡിയോസ് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ. ആ ഒരു ഗ്യാപ്പ് ഇട്ടതാ ഞങ്ങള്. ആ അതിനെ തള്ളി മറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങളൊന്ന് ലൈവ് ആയിട്ടുണ്ട്. ഇനി ഓണത്തിന്റെ എന്തായാലും പരിപാടികൾ, അതിന്റെ മേക്കിംഗ് വീഡിയോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. സ്റ്റാറ്റസ് വീഡിയോ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് നമ്മള് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഇനി ഓരോ ചായ കുടിച്ചിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ പോവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അതന്നെ, എല്ലാവരും വരണം. സദ്യ ഉണ്ട്, സദ്യ വിട്ടിച്ചിട്ട് വരണ്ട. ഇത് വേണമെങ്കിൽ വന്നോളാ, എന്തെങ്കിലുമൊക്കെ കാണാം. കളർഫുൾ ആയിരിക്കും അല്ലേ? വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും കൊണ്ടുവരികയാണെങ്കിൽ ആ എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമുക്ക് ഓണം മറ്റുള്ളൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. കോളേജിലും കുട്ടികളെ എല്ലാവരും കൂടി ആർമാദിക്കാൻ പറ്റിയൊരു അവസരം, നാട്ടിലും ആർമാദിക്കാൻ. ഞങ്ങളെ ഗ്രൂപ്പ് വൈസ് ഒന്ന് ഓണത്തിനൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോയ കഴിഞ്ഞ ഓണം ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഓണം എല്ലാം, പെരുന്നാളും ഓണവും അതേപോലെ തന്നെ ക്രിസ്മസും എല്ലാം ലൈവായിട്ട് ടൂറൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. ആ ഒരു ജീവിതത്തിലുള്ളൂ. അപ്പോൾ മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളൊരു പ്ലാനാണ്. എപ്പോഴും ഔട്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. ഞങ്ങളത് വിട്ടുപോയിട്ടില്ല. പിന്നെ ഫുഡ് ബ്ലോഗ്സ് എന്തായാലും ഉണ്ടാവും. ഇൻസ്റ്റയിലും അതേപോലെ ഇൻസ്റ്റ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ ഫേസ്ബുക്കിലും നമ്മൾ റീലുകൾ ചെയ്യുന്നുണ്ട്. ഫുഡ് ബ്ലോഗ്സ് എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെ യൂട്യൂബിലുണ്ട്. അത് മാക്സിമം കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ഞങ്ങളെ വെറുപ്പിക്കലൊക്കെ ഉണ്ടാവും. അതും കൂടി മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കോളേജിലെ വീഡിയോസ് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. സീ യു. വേറൊന്നുമില്ല. ടാറ്റ ബൈ ബൈ അല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.